നമസ്കാരം. നേരെ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഈ ഒരു സിനിമയിൽ മോഹൻലാൽ എന്ന നടനെ കാണിച്ചു തുടങ്ങുന്ന രംഗം മുതൽ തന്നെ വലിയ സന്തോഷം എനിക്ക് മനസ്സിൽ തോന്നി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുള്ള, അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പ്രഷൻസ്, ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ്, ഓരോ സിംഗിൾ നോട്ടം പോലും ഭയങ്കര രസമായിട്ട് ഒരു മോഹൻലാൽ ആരാധകന് ആസ്വദിക്കാൻ പറ്റും. കാരണം നമ്മൾ ഇടയ്ക്ക് ചില സിനിമകളിൽ കാണാതെ പോയ ആ ഒരു സംഭവം ഈ ഒരു സിനിമയിലെ കഥാപാത്രം കൊണ്ട് അദ്ദേഹം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. മോഹൻലാലിൻ്റെ തിരിച്ചു വരവ് എന്നൊക്കെ ചില ആളുകൾ പറയും. അങ്ങനെ തിരിച്ചു വരവ് എന്നുള്ള രീതിയിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് പറ്റിയ ഒരു കഥാപാത്രമാണിത്. ആ ഒരു കഥാപാത്രങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് മാത്രമാണ് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം, വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു നടൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഒത്തിരി അധികം വൗ എലമെൻസ് ഉള്ള സിനിമയൊന്നുമല്ല. വൗ എന്ന് നമുക്ക് വെക്കാൻ പറ്റുന്ന എലമെൻസുകളോ ഡയറക്ടർ ബ്രില്യൻസുകളോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ ഈ ഒരു സിനിമ നല്ല രസമായിട്ട് ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നൈസ് സിനിമയാണ്. നേരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഇതിൻ്റെ ആസ്വാദനത്തിൽ ഏറ്റവും സഹായിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രതീക്ഷ അമിത പ്രതീക്ഷയാവരുത് എന്നുള്ള ഒരു നിർബന്ധം ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കുണ്ടായിരുന്നതുകൊണ്ട് ജിത്തു ജോസഫും മോഹൻലാലും കറക്റ്റായിട്ട് തന്നെ സിനിമയുടെ ഒരു പിക്ചർ, സിനിമ എന്താണ് എന്നുള്ളത് ഓഡിയൻസിന് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു. ജിത്തു ജോസഫിൽ വലിയ പ്രതീക്ഷയുണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ സ്ഥിരമായിട്ട് സസ്പെൻസുകൾ ഉണ്ടാവാറുണ്ട്, ട്വിസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്, അതേപോലെ ഗ്രേ ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു വലിയ പ്രതീക്ഷയുമായിട്ട് പ്രേക്ഷകൻ വരരുത് എന്നുള്ള ആഗ്രഹം ജിത്തു ജോസഫിനുണ്ട്. മോഹൻലാൽ എന്ന നടനിൽ വലിയ പ്രതീക്ഷയുണ്ട്. തിരിച്ചു വരവ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആഗ്രഹത്തോടെ ആളുകൾ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് വലിയ മാസ് സ്വാഗ സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യത്തെ 10 മിനിറ്റിൽ ഞങ്ങൾ ഇതിനകത്തെ കുറ്റവാളിയെ കാട്ടിത്തരും. ആ ഒരു കുറ്റവാളിയുമായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളാണ് ഈ ഒരു സിനിമയിൽ. ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകൻ പ്രിപ്പയർഡ് ആയിരുന്നു. അത് തന്നെയാണ് സിനിമയിൽ കാണാൻ പറ്റുന്നത്. അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നാലും ഈ ഒരു സിനിമ നല്ല രസമായിട്ട് നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ചു. വലിയ ട്വിസ്റ്റുകളോ വലിയ സസ്പെൻസുകളോ ഒന്നുമില്ല. എന്നാലും ഈ ഒരു സിനിമ ഓരോ മൊമെൻറ്റും കഴിഞ്ഞ് അടുത്ത മൊമെൻറ്റിലേക്ക് പോകുമ്പോൾ വലിയ ആകാംക്ഷ മനസ്സിൽ ഉണ്ടാക്കി തരുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഒരു അപ്രോച്ച്. ഞാൻ അതിൻ്റെ ട്രെയിലർ റിവ്യൂ ചെയ്ത സമയത്ത് പറയുകയുണ്ടായി, മോഹൻലാൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദിസ്, ഞാൻ കുറേ കാലമായി ഒരു ട്രയൽ ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥിരം കൊമേഴ്ഷ്യൽ സിനിമകളിലെ ചില എലമെൻറ്റുകൾ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള പ്രതീക്ഷകളെ അപ്രോച്ച് ചെയ്യുന്നതിലുള്ള ഒരു മിതത്വം ഉണ്ട് ഈ ഒരു സിനിമയിൽ. മിതത്വം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ്. എല്ലാത്തിലും ഒരു മിതത്വം, ഒന്നിനകത്തും എക്സാഗ്രേഷൻ ഒന്നുമില്ല. അത് അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ നടീ നടന്മാർ വളരെ ഭംഗിയായിട്ട് മിതത്വത്തോടെ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഡയറക്ടർ ബ്രില്ലിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ മിതത്വമുണ്ട്. വളരെ സിമ്പിളായിട്ട് നൈസായിട്ട് പോയിരിക്കുകയാണ്. മലയാള സിനിമ കാലങ്ങളായിട്ട് ചെയ്യുന്ന വലിയൊരു പാതകമുണ്ട്. ആരോഗ്യമേഖല, നീതിന്യായ വ്യവസ്ഥ, നിയമപരിപാലനം, ഇതുപോലുള്ള കാര്യങ്ങൾ സിനിമകളിൽ വരുന്ന സമയത്ത് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലേക്ക് അതിവൈകാരികമായിട്ട് ഈ ഒരു കാര്യങ്ങളെ സമീപിക്കും. എക്സാഗ്രേഷൻ കൊണ്ടിരുന്നത് പോട്ടെ, തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പടച്ചുവിടും. കോർട്ട് റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ കണ്ടു നോക്കിയിട്ട് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഡിഫറൻ്റ് ആയിരിക്കും. ഈ ഒരു സിനിമ അതിനൊരു വലിയ പ്രാശസ്ത്യം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കോർട്ട് പ്രൊസീഡിംഗ് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് കാട്ടി തന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട് വിധിയൊക്കെ വന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് ഏറ്റവും വലിയ ഡൗട്ടുള്ള ഒരു സംഗതിയാണ്, എങ്ങനെയാണ് അയാളെ വെറുതെ വിടുന്നത്, എങ്ങനെയാണ് അയാളെ വെറുതെ വിടുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കണ്ടു നോക്കിയാൽ മതി. ഒരു പ്രതിയുടെ ഉത്തരവാദിത്തമല്ല അയാൾ പ്രതിയാണെന്ന് തെളിയിക്കേണ്ടത്, അത് പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ കോടതിയിൽ തെളിവുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. തെളിവുകൾ അല്ലെങ്കിൽ മൊഴികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു പ്രതിയും പുറത്തേക്ക് പോകും എങ്ങനെ എന്നുള്ളത് ഈ ഒരു സിനിമയിൽ കാട്ടി തന്നിട്ടുണ്ട്. അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൈമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാട്ടിത്തരുമ്പോൾ ഒത്തിരി അധികം ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുമെന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. സിനിമയുടെ എഴുത്തിൽ ജീത്തു ജോസഫിനൊപ്പം ശാന്തി എന്ന അഡ്വക്കേറ്റ്, സിനിമയിൽ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള ശാന്തി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ഈ ഒരു സിനിമയിൽ നമുക്ക് ത്രൂ ഔട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ അപ്രോച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജീത്തു ജോസഫിൻ്റെ ഒരു ഡയറക്ഷൻ, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് പല സിനിമകളിലും ആവർത്തനമായിട്ട് തോന്നാറുണ്ട്. വലിയ കാര്യമായിട്ടുള്ള ആർട്ടോ ഭയങ്കര വലിയ ലൈറ്റോ അങ്ങനെയുള്ള ഫ്രെയിമുകളോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ, അതേപോലെ തന്നെ ജീപ്പ്, വഴി, വീട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു തുടക്കം തന്നെയായിരുന്നു ഈ ഒരു സിനിമയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു തുടക്കത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് വെച്ചിട്ട് കോട്ടയിൽ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ് സിനിമ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡയലോഗുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചിത്രത്തിലെ ഡയലോഗുകളിലേക്ക് ഒരു മിതത്വമാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇപ്പോൾ ദൃശ്യം പോലെയൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദൃശ്യത്തിനകത്തൊക്കെ കുറച്ചും കൂടെ ഇമോഷൻസ് ഡയലോഗ് വെച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇമോഷൻസ് സിറ്റുവേഷൻ വെച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. പലപ്പോഴും നിശബ്ദത പോലും നമുക്ക് ഈ ഒരു സിനിമയുടെ മൂഡിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്.
ഇപ്പോൾ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പലപ്പോഴും നിശബ്ദമാകുന്ന സമയത്ത് ഭയങ്കര ഇമോഷണലി നമുക്ക് കണക്ട് ആകുന്നുണ്ട്. അതേപോലെ സംഗീത സംവിധാനം എടുത്തു പറയേണ്ടതാണ്. വിഷ്ണു ശ്യാമാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം. ചിത്രത്തിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് പതിവ് ജീത്തു ജോസഫ് ചിത്രങ്ങളൊക്കെ പോലെ തന്നെ ക്ലൈമാക്സിലാണ് ഇതിങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്നത്. അവിടെ സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. അതും ആ ഒരു മൂഡിനെ സ്വാധീനിച്ചൊരു സംഗതിയാണ്. അവസാന രംഗത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് പല ആളുകളും കണ്ണീർ പൊഴിക്കുന്നൊക്കെ കാണാനായിട്ട് സാധിച്ചു. എന്തോ ഈ ഒരു സിനിമയിൽ എനിക്ക് അത്രയ്ക്കധികം കണ്ണീർ വന്നില്ല എന്നുണ്ടെങ്കിലും എന്നെ തൊട്ടു. ആ ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ അപ്രോച്ച് ചിത്രത്തിനുണ്ട്. ഇനി ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ കാര്യം ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല. ഞാൻ കുറച്ചേറെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ട് തന്നെ ആസ്വദിക്കണം. സിദ്ദിഖ്, ഒരു രക്ഷയില്ലാത്ത സിദ്ദിഖിൻ്റെ പെർഫോമൻസ് ഈ ഒരു സിനിമയിൽ കാണേണ്ടത് തന്നെയായിരുന്നു. അതിഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് കൊള്ളുന്ന ഒരു കഥാപാത്രമാണ് സിദ്ദിഖിൻ്റേത്. അടിപൊളി. പിന്നെ പ്രിയാമണി, വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പ്രിയാമണിയുടെ ഒരു കഥാപാത്രം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേസ്, അദ്ദേഹം മുൻപ് ചെയ്ത കഥാപാത്രങ്ങളിലൊക്കെ കാണിക്കുന്ന ആ ഒരു പക്വത ഈ ഒരു സിനിമയിലും കാണാനായിട്ട് സാധിക്കും. ജഗദീഷ് ശരണം അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു നടനായിട്ട് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഈ ഒരു സിനിമയിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാവുന്ന, നമ്മൾ സിനിമയായിട്ട് കാണുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഡയലോഗ് ഡെലിവറിയൊക്കെ മുന്നേ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കാണുന്ന ചിത്രങ്ങളുടേതൊക്കെ പോലെ തന്നെയാണ് വന്നത്. എന്നാലും മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. അനശ്വര രാജൻ എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ജീവൻ പലപ്പോഴും പുള്ളിക്കാരുടെ കയ്യിലാണ് മോഹൻലാൽ അല്ലാത്ത സമയത്ത് നമ്മൾ ഏൽപ്പിക്കുന്നത്. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. കാരണം അതിൻ്റെ നോട്ടം, എക്സ്പ്രഷൻ, ഡയലോഗ് ഡെലിവറി, അതിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നൈസായിട്ട് തന്നെ അനശ്വര ചെയ്തിട്ടുണ്ട്. അനശ്വര എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ കണ്ട എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ട, അവരെ ടച്ച് ചെയ്തൊരു കഥാപാത്രമായിരിക്കും. ശാന്തി മായാദേവിയുടെ കഥാപാത്രം ചിത്രത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു കഥാപാത്രമാണ്. പലപ്പോഴും ഓടി നടന്ന് ചിത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡയറക്റ്റ് ചെയ്തതുപോലുള്ളൊരു കഥാപാത്രമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എനിക്ക് തോന്നിയായിരിക്കും, കാരണം അണിയർ പ്രവർത്തനത്തിൽ കാര്യമായിട്ട് തന്നെ ഉണ്ടല്ലോ. ആ ഒരു കഥാപാത്രം അതിനകത്ത് വേണ്ടതാണ്. ആ ഒരു കഥാപാത്രമാണ് മെയിൻ ലിങ്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു നൈസ് കഥാപാത്രമായിരുന്നു. ഗണേഷ് കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള പോലീസ് റോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം അതിൽ ഭയങ്കര കംഫർട്ടബിളാണ്. അത് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. ദിനേശ് പ്രഭാകറിൻ്റെ ഒരു കഥാപാത്രം ഞാൻ എടുത്തു പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കൊക്കെ പുള്ളിക്കാരനെ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സിനിമയിലാണെങ്കിലും ഈ ഇദ്ദേഹം ഈ എക്സ്പ്രഷൻ്റെ ആളാണ്. ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഡയലോഗ് ഡെലിവറിക്ക് ശേഷമുള്ള ചില നോട്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതും എനിക്ക് നൈസായിട്ട് തോന്നി. ഇതല്ലാതെ ഇഷ്ടം പോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട്. അവരുടെയൊക്കെ ഓക്വാർഡായിട്ടുള്ള കുറേ ഇതേ സിറ്റുവേഷൻസ് നമുക്ക് സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മൾക്ക് പ്രിയപ്പെട്ട സിനിമയിൽ സ്ഥിരം കാണാത്ത ചില ആളുകളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള എൻട്രി, അതൊക്കെ എടുത്തു പറയേണ്ടതാണ്. എഡിറ്റിംഗ് VS വിനായക്. എഡിറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽ സോഫ്റ്റ്വെയറുകളുടെ രണ്ടെണ്ണത്തിൻ്റെയും ഒരു കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ പിന്നീട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റാണ്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെയൊക്കെ വേഷവിധാനങ്ങൾ എനിക്ക് ഭയങ്കര നൈസായിട്ട് തോന്നി. ഇതൊക്കെയാണ് ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഡയലോഗുകൾക്ക് വലിയ പ്രാധാന്യമുള്ള, ആദ്യം മുതൽ അവസാനം വരെ കോർട്ടിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന, അവരവകാശപ്പെട്ടതുപോലെ തന്നെയുള്ളൊരു ചിത്രമാണ്. ആ ഒരു തരത്തിലുള്ള ഒരു സിനിമ ആസ്വദിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണുംപൂട്ടി പോയിക്കൊള്ളുക. നല്ല ഗംഭീര ഒരു സിനിമയാണ്. സിനിമ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.